പേനയിൽ നിന്നടർന്നു വീഴുന്ന മസിത്തുള്ളികൾ അങ്ങകല ബദറിലും രക്തസാക്ഷികളായ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ രക്തങ്ങൾക്ക് സമാനമാണ് അവരുടെ ശരീരത്തിലെ ശത്രുക്കളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനത്തിന്റെ പേരിൽ അവരുടെ ശരീരങ്ങളിൽ നിന്ന് ഒഴുകിയ ഓരോ തുള്ളി രക്തത്തിലും ഇന്ന് സി എം മാഴ്ത ക്യാമ്പസിൽ ഇരുന്നു കൊണ്ടൊരു വിദ്യാർത്ഥി എഴുതുന്ന പേനയുടെ മഷി ആ മഷിക്ക് ഹബീബ് ഉപമ പറഞ്ഞത് സ്വഹാബത്തിന്റെ രക്തസാക്ഷിയുടെ രക്തത്തിന് സമാനമാണ് ആ മഷി തുള്ളികൾ. അത്രയധികം മഹത്വമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇതൊരു തുടക്കമായി കൂട്ടി ഒരുപാട് ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ അല്ലാഹു നിങ്ങൾക്കും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു രക്ഷകർത്താവിന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി മകൻ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴല്ല, സ്വന്തം മക്കൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി ഉമ്മയുടെയും ബാപ്പയുടെയും മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്താൽ ഒരു ആത്മീയതയുള്ള രക്ഷകർത്താവിന് സന്തോഷമുണ്ടാവും. സന്തോഷമുണ്ടാകുന്നത് ഒരു വിദ്യാർത്ഥി ഇൽമു പഠിച്ച് ജനങ്ങളുടെ മുമ്പിൽ പ്രബോധന രംഗത്ത് സജീവമായി നിൽക്കുന്നത് കാണുമ്പോൾ രക്ഷകർത്താവിനൊരു സന്തോഷമുണ്ടാവും എന്നതുപോലെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ. ഇതിന്റെ തുടക്കം മുതൽ ഈ സമയം വരെയും ഇതിന്റെ പ്രവർത്തകനായി, ഒരു ചെറിയ എളിയ പ്രവർത്തകനായി നിന്നു എന്നതിൽ ഇപ്പോൾ നുമ്പ് നിന്നതിനേക്കാൾ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം നമ്മുടെ സ്ഥാപനത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കലാവിരുദ്ധ അവരുടെ സംസാരത്തിലുള്ള നൈപുണ്യങ്ങളെ കാണുമ്പോൾ ഇതൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് സന്തോഷം വരും. ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇവരെ കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്, നമ്മുടെ നാടിന് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിലയിരുത്തുകയാണ്. അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല ഉഖ്രവിയായ ആലിമുകളായി നാളെ ദീനിനും നാടിനും നാട്ടാർക്കും ഉപകാരമുള്ള മക്കളാക്കി അല്ലാഹു വളർത്തുമാറാകട്ടെ. ഒരു വിഷമത്തിന്റെ ഘട്ടത്തിലും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും മാറി നിൽക്കാതെ മാർഗത്തിൽ ഉറച്ചു നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ആ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അല്ലാഹു മാറ്റം തരും. എപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു അവൻ ഇൽമിന്റെ മാർഗത്തിലേക്ക് കടക്കുമ്പോൾ من تفقه في دين الله كفاه الله ما همه ورزقه الله ورزقه الله من حيث لا يحتسب. നമ്മൾ ഇൽമു പഠിക്കുക, ഇൽമു പഠിക്കുന്ന മാർഗ്ഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നീ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലാഹു മാറ്റിത്തരുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും കൊതിച്ചത് പടച്ചവനെ എനിക്കൊരു മുത്തഅല്ലിമായി ജീവിച്ച് മുത്തഅല്ലിമായി മരിക്കണമെന്നാണ്. നാളെ ആഖിറത്തിൽ അല്ലാഹു ശുപാർശ ചെയ്യാനുള്ള അവകാശം കൊടുത്ത മൂന്ന് വിഭാഗം ആൾക്കാരിൽ പ്രധാനിയാണ് പണ്ഡിതൻ അമ്പിയാക്കൾ. അതിൽ ഒന്നാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് അതിൽ ഒന്നാണ് പണ്ഡിതന്മാർ മുത്തഅല്ലിമുകൾ. നാളെ ആഖിറത്തിൽ നിങ്ങളെ കുടുംബക്കാർക്ക് ശുപാർശ ചെയ്യാൻ, നിങ്ങളെ ഉസ്താദുമാർക്ക് ശുപാർശ ചെയ്യാൻ, നിങ്ങളെ സഹപാഠികൾക്ക് ശുപാർശ ചെയ്യാനുള്ള അവസരം അല്ലാഹു ഉലമായിനും മുത്തഅല്ലിമിനും നൽകുമെന്ന് പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴങ്ങിയ സയ്യിദുനാ റസൂലുള്ളാഹ് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാനായ ബദർ സാദാത്ത് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. അന്ന് രാവിലെ ബദർ സാദാത്ത് നിങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞു, ഒരു കുട്ടി മത്സരത്തിൽ പങ്കെടുത്തു, അദ്ദേഹം പരാജയപ്പെട്ടുപോയി.
അതിന്റെ പേരിൽ മാറി നിൽക്കേണ്ട. ബദർ സാദാത്ത് പറഞ്ഞത് എനിക്ക് ആദ്യ സ്റ്റേജ് കയറി ഇപ്പൊ സലാം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചു, ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചു, ചിരിച്ചവരൊക്കെ ഇവിടെ നിൽക്കുന്നു, ബദർ സാദാത്ത് ഇവിടെ നിൽക്കുന്നു. അവിടെയാണ് നമ്മുടെ പോരായ്മ എന്ന് പറയുന്നത് വിജയത്തിന്റെ തുടക്കമാണ്. അതിനെ നന്നാക്കാൻ ശ്രമിക്കുക. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഓടി ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് ഓടി നടക്കുകയൊന്നുമില്ലല്ലോ. ആദ്യം എഴുന്നേൽക്കാൻ ശ്രമിക്കും, അപ്പോഴേക്കും മറിഞ്ഞു വീഴും, പിന്നെ പിടിച്ചു നിർത്തും. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നിങ്ങളെ പിടിച്ചു നിർത്താനുള്ള കഴിവും തന്റെ ഇടവും മിടുക്കും സാമർഥ്യവും ഉള്ളവരാണ്. അതുകൊണ്ട് അവരുടെ ശിക്ഷണത്തിൽ നല്ല നിലയിൽ ഇൽമ് വിളിച്ച് വളരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് സുദീർഘമായി സംസാരിക്കാനുള്ള സമയമില്ല. ഇന്നലെ മിനിങ്ങാന്നൊക്കെ വയലുണ്ടായിരുന്നു. രാത്രി 12-1 മണിയാകും വരുമ്പോ. ഇന്ന് തിരിച്ചും എനിക്ക് നേരെ പാരിപ്പള്ളിയിലേക്ക് എത്തണം. അതിനു മുമ്പ് നമ്മുടെ തൊട്ടടുത്ത ദിവസം മരണപ്പെട്ടുപോയ യഹിയ ഓജ സാഹിബിന്റെ വീട്ടിൽ പോകണം. 9 മണിക്ക് ചെല്ലാന്നാണ് പറഞ്ഞത്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ദുആരക്കണം. നമ്മുടെ ഈ പ്രസ്ഥാനം നല്ല നിലയിൽ നിങ്ങളെ കൽബിലേറ്റും. ഇത് നമ്മുടെ വീടാണ്, നമ്മുടെ സ്ഥാപനമാണ്. ഇതിനെ വളർത്തി ഇവിടെ നിന്ന് പഠിക്കുന്ന ഇൽമുകൾ നാളെ നാഫിയാക്കി ഇൻഷാല്ലാ അത് ജനങ്ങൾക്ക് പ്രബോധനം നടത്തി മരിക്കുന്നത് വരെയും CM ആയതും ക്യാമ്പസ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ സദഖയാണ് ഇൽമ് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നത്. അള്ളാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ആ വാചകം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹനീയമായ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു തൽക്കാലം നിർത്തുന്നു. ഇൻഷാല്ലാ നിങ്ങളൊക്കെ പ്രത്യേകം വേണമെന്ന വസിയത്തിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അവസാനമായി കാത്തിരുന്ന വരയും വരയും ധർമ്മാധിഷ്ഠിത കലയുടെ തുലകക്കുറിയായി വർണ്ണ രാജാക്കൾ ചേർക്കുന്ന കലാ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ പ്രൗഢ ഗംഭീരമാകുന്ന സഹലാദികളുടെ 54-ാമത് മത്സരഫലം പുറത്തു വരുന്നു. സീനിയർ വിഭാഗം തേർഡ് പ്ലേസ് ഗസ്റ്റോ നജീബ് അഹമ്മദ് കാസർഗോഡ് സെക്കൻഡ് പ്ലേസ് ഗസ്റ്റോ കൊല്ലത്തെ മുഹമ്മദ് സാലിഹ് പറപ്പൂർ ഫസ്റ്റ് പ്ലേസ് ഗസ്റ്റോ കൊല്ലത്തെ മുഹമ്മദ് പാനൂർ കൺഗ്രാചുലേഷൻസ് ഫോർ ദി വിന്നേഴ്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. രണ്ട് വിഭാഗങ്ങളിലായിട്ട്, ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായിട്ട് നടന്ന 54 ഇനങ്ങളിലായിട്ട് നടന്ന മത്സരങ്ങളുടെ മൊത്തം റിസൾട്ട് അറിവായപ്പോൾ ഓരോ വിഭാഗത്തിൽ നിന്നും കൂടുതൽ പോയിന്റ് നേടിയ ധാരാളം ആളുകളുണ്ട്. എങ്കിലും ഒരു പോയിന്റ് ആണെങ്കിലും അവരെ പരിഗണിച്ച് കലാപ്രതിഭ പട്ടം കൊടുക്കേണ്ടതുണ്ട്. സീനിയർ വിഭാഗത്തിൽ അതിനു മുമ്പ് ഓവറോൾ ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കുകയാണ്. 489 പോയിന്റുകളുമായിട്ട് ടീം ഖാഫ് രണ്ടാം സ്ഥാനത്തും 505 പോയിന്റുകളുമായി ഈ മീം ഒന്നാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ട് സീനിയർ വിഭാഗത്തിൽ കലാപ്രതിഭ പട്ടം ചൂടിയിട്ടുള്ളത് 54 പോയിന്റുകളുമായിട്ട് മുഹമ്മദ് കണ്ണൂർ എന്ന വിദ്യാർത്ഥിയാണ്. ജൂനിയർ കലാപ്രതിഭ പട്ടം 46 പോയിന്റുകളുമായിട്ട് രണ്ട് വിദ്യാർത്ഥികൾ പങ്കിട്ടെടുത്തിട്ടുണ്ട്. ഒന്ന് മുഹമ്മദ് നിയാസ് എറണാകുളം, രണ്ട് സൽമാൻ കർണാടക. ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്ദി. അസ്സലാമു അലൈക്കും. അല്ല
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തിരക്കൊണ്ട് പോകേണ്ടതുള്ളത് കൊണ്ട് ഒന്നാം സ്ഥാനം നേടിയ ടീമിനുള്ള ട്രോഫി ഉസ്താദ് അവർക്ക് ഇപ്പൊ വേദിയിൽ വെച്ച് നൽകുന്നു. നടന്ന് ഇപ്പോൾ തന്നെ തിരിച്ചു വാങ്ങി പരിപാടിയുടെ അവസാനത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് ട്രോഫി തരികയുള്ളൂ. ഒന്നാം സ്ഥാനം കിട്ടിയ ടീമിലെ പ്രതിനിധികൾ ഔദ്യോഗികമായ ഒരു സമ്മാനദാനത്തിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് എത്തിക്കും. സാക്ഷാത്കാരമാണ് തലസ്ഥാന നഗരങ്ങൾ. ഇത് അവിജയത്തിന്റെ വെല്ലുവിളി പറിച്ച മഹത്തിന് സി എസ് ക്യാമ്പസ് ഇത് ആ ചരിത്രത്തിൽ ഇടം നേടുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട നേതാക്കൾ നൽകുന്നു. ഉസ്താദിനെ സർവാദരങ്ങളോട് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്ഥാപനത്തിന്റെ മാനേജറും ബഹുമാനപ്പെട്ട പ്രിയ ഉസ്താദിന് പോലെയുള്ള സമ്മാനം ബഹുമാനപ്പെട്ട കല്ലറ ഉസ്താദ് നൽകുന്നു. ഇരുവരെയും സർവാദരങ്ങളോട് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹി അമ്മാ ബഅദു. ബഹുമാനമുള്ള ഉസ്താദ്മാരെ, അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന കാരണവാന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ പരിപാടി പൂർണ്ണമായും അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ഇത് ഒരു ദീർഘമായ പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹയ്യ അദനി ഉസ്താദും അബ്ദുൽ നസീർ അദനി ഉസ്താദും അതുപോലെ സക്കരിയ അദനി ഉസ്താദും എല്ലാം ചേർന്ന് നടത്തിയ നമ്മുടെ സ്ഥാപനത്തിന്റെ ഈ മഹത്തായ പരിപാടി അൽഹംദുലില്ല വളരെയേറെ ഹൃദ്യവും സന്തോഷകരവുമായ ഒരു പരിപാടിയാണ്. ഈ സമയം എല്ലാ പരിപാടിയുടെയും വിജയങ്ങളും അതുപോലെ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയ ടീമിനെയൊക്കെ പ്രഖ്യാപിച്ച ഈ ഒരു സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് വളരെ വളരെ സന്തോഷത്തിന്റെ ഈ വേളയല്ല ഒരു വലിയ ഒരു പ്രഭാഷണമോ അല്ലെങ്കിൽ ഉപദേശമോ സ്വീകരിക്കാൻ പറ്റിയ ഒരു ഒരു മാനസികാവസ്ഥയിലല്ല നമ്മൾ. നമ്മുടെ കഴിവുകളും നമ്മുടെ ബുദ്ധിയും എല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ഉപകരിക്കുന്ന രീതിയിൽ ഭാവിയിൽ നമുക്ക് പ്രവർത്തിക്കുവാനും മറ്റുമുള്ള വലിയ ഒരു 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 ശ്രമകരമായ ജോലിയുടെ തുടക്കമാണ് നമ്മൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. വിജയിച്ച എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കഴിവുകളെ ഇനിയും പരിപോഷിപ്പിക്കുവാനും നല്ല നിലയിൽ അത് സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ കൊണ്ടുപോകാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പരാജയം സംഭവിച്ചവർ ഒരിക്കലും വിഷമിക്കുകയോ അതുപോലെ നമ്മൾ പിന്നോട്ട് പോകേണ്ടവരോ അല്ല, മറിച്ച് നമ്മുടെ ഓരോ പരാജയവും അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മുന്നേറുവാനും നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കുവാനും അത് മുഖേന ഈ കാലഘട്ടത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് എതിരെ വരുന്ന വിഷയങ്ങൾ ശരിക്കും കൈകാര്യം ചെയ്യുവാനും എഴുത്തിലൂടെയും പ്രഭാഷണ മേഖലയിലൂടെയും നമ്മുടെ ദീനി പ്രബോധനം കഴിയുന്ന വിധത്തിൽ സാധിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കഴിവുകളെ നമ്മൾ വളർത്തിയെടുക്കൽ നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്.
നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഒരു ദീർഘ പ്രഭാഷണമല്ല. നമ്മളൊരു വലിയ പാറ പൊട്ടിക്കുകയാണ് എങ്കിൽ, ഒരു പാറ 100 അടി കൊണ്ടാണ് നമ്മള് അത് പൊട്ടിക്കുന്നത് എങ്കിൽ, അത് 1-ാമത്തെ അടി കൊണ്ടാണോ ആ പാറ പൊട്ടിയത്? അതല്ല, 100-ാമത്തെ അടി കൊണ്ടാണോ? 100-ാമത്തെതാണോ? ഓരോ അടിയും 100-ാമത്തെ അടി അടിച്ചപ്പോഴാണ് അത് പൊട്ടിയത് എങ്കിലും, ആ വലിയ ഒരു പാറ പൊട്ടിക്കാൻ ഓരോ അടിയും അതിന് സഹായകമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100-ാമത്തെ അടിയിലാണ് പാറ പൊട്ടിയത് എങ്കിൽ ആദ്യം തന്നെ അടി അടിച്ചാ പോരെ, മറിച്ച് ഓരോ അടിയും ആ വലിയ ഒരു പാറ കഷ്ണം പൊട്ടാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ, അതുപോലെ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ സമാജത്തിൽ നമ്മുടെ മുത്തല്ലി വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓരോ സമാജത്തിലും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചെറിയ രീതിയിൽ പ്രസംഗിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഈ കഴിവാണ് വളർന്നു വലുതായി വരുന്നതും ഭാവിയിൽ നമുക്ക് പ്രൗഢോച്ഛലമായ പ്രഭാഷണങ്ങൾ നടത്തുവാനും അതിലൂടെ ആയിരങ്ങളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുവാനും എഴുത്തു മേഖലയിലൂടെ ഒരുപാട് ആളുകളെ ദീനിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നത് ഈ ഒരു ചെറിയ ചെറിയ കാൽവെപ്പുകളിലൂടെയാണ്. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഒരുപാട് പ്രഭാഷകർ വേദിയിൽ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ചെറുപ്പകാലത്തുള്ള അധ്വാനങ്ങളോ ഈ ഒരു പ്രൗഢോജ്ജ്വലമായ പ്രഭാഷണങ്ങളും അതുപോലെ എഴുത്തുകളും നല്ല നല്ല ലേഖനങ്ങളും പിറവിയെടുക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ആരും അറിയാതെ അവർ അധ്വാനിച്ചിരുന്ന കുറെ കാലങ്ങളും കാര്യങ്ങളും അതിലൂടെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ആ കഴിവുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമാജത്തിന്റെ വേദികളും എഴുത്തു മേഖലയിലും എല്ലാം നമ്മൾ നല്ലതുപോലെ മുന്നോട്ട് പോവുകയും നല്ല രീതിയിൽ നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു പോയ ആരും പരാജിതരല്ല, മറിച്ച് എന്റെ അനുഭവത്തിൽ ഒരാള് ഒരു സ്ഥലത്ത് മത്സരത്തിന് പോയപ്പോ ഒരു 4-5 മത്സരം ഉണ്ടായിരുന്നു, എല്ലാത്തിലും അയാൾക്ക് നല്ല ഫസ്റ്റ് കിട്ടി. അപ്പൊ സംഗതി എന്തായിരുന്നു എന്ന് വെച്ചാല്, അവിടെ നല്ലതുപോലെ മറ്റുള്ള പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ആളുകളില്ലായിരുന്നു, കുറവായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഫസ്റ്റ് കിട്ടി. അയാള് നേരെ കുറച്ച് വേറെ ഒരു നല്ല പരിപാടിയിൽ വന്നിരുന്നുവെങ്കിൽ അങ്ങനെ വിജയിച്ചു വന്നു കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മുടെ പ്രതിയോഗികൾ ശക്തമാകുന്നതനുസരിച്ച് ചിലപ്പോ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം, പക്ഷെ അതിലൂടെ നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ പാടില്ല. മറിച്ച് പരാജയപ്പെട്ടവർക്കും നല്ല നിലയിൽ ഇനി വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തുവാൻ ഈ പരാജയം അവർക്ക് സഹായകമാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാഅല്ലാഹ് നിങ്ങൾ എല്ലാവരും നല്ല നിലയിൽ ഉയരുകയും പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം ഈ പരിശുദ്ധ ഈ ലോകത്ത് അതിനെ താറടിക്കുവാൻ വേണ്ടി ആളുകൾ പലയിടങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സേവനം ചെയ്യുവാനും ഇസ്സത്തോടുകൂടി നിലനിൽക്കുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാഅല്ലാഹ് അല്ലാഹ് എന്റെ അനുമോദന പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്ദേശ ഭാഷണം നടത്തുന്നതും ബഹുമാനപ്പെട്ട ഉസ്താദ് സക്കരിയ അദനി സർവാദരങ്ങളോടെ ക്ഷണിക്കുന്നു.